എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ടാ? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ. അത് അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജി. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്, മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജി. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഇപ്പോൾ അവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഭാഗത്ത് നിൽക്കുന്നയാൾ കുറെ നേരം എവിടെ നിന്ന് കണ്ണുറക്കി കാണിക്കുന്നു. എന്താണെന്ന് ചോദിച്ചേ? കിണറുക്കി കാണിച്ചത് ആടിച്ച കണ്ണ് ഞാൻ മുട്ടിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട്. മാഡം, ഞാൻ ശിവശങ്കരൻ, അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരം അയാലോ ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത് കുറച്ചു മുമ്പ് വരാന്തിയിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ എന്നാ പോലീസിന് വിളിക്കണം. ഗോപാൽ നേരെ. അല്ല മാഡം, അല്പോ പേഴ്സണൽ ആയിട്ട്. പുരുഷോത്തമസാറേ, നമ്മൾ ആനപ്പാറ പൂട്ട് പൊളിക്കത്തിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ രണ്ടു പ്രാവശ്യം സാറിനെ അനുസരിച്ച് സ്റ്റേഷനിൽ പോയിരുന്നു. അതെ, എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. ഏയ്, ഹൂ ഇസ് ദ ബാലൻസ് സൈഡ്? ചോദിച്ചു കേട്ടില്ലേ, ഹൂ ഇസ് ദ ബാലൻസ് സൈഡ്? അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ല ഈ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാൻ? വി ആർ നട്ട് കൊച്ചുകുട്ടികൾ, വി ആർ ബിഗ്. ഡേവിഡ് മാൻ, ഗിവ് ദ ബോൾ. ബ്രിട്ടോ, യു ആർ ഗോയിങ് ടു മച്ച്. ഐ വിൽ ടെൽ യുവർ മമ്മി. ഗോ ആൻഡ് ടെൽ ഹർ. ബേ. ഹേയ് ബ്രിട്ടോ, വാട്സ് ദാറ്റ്? നത്തിങ് ആൻഡി. വഴക്കുണ്ടാക്കരുത്. ആ മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. അഞ്ചരയ്ക്ക് ഒരു ബോട്ടുണ്ട്. ചാർലിക്ക് ഇവിടെ ബോറടിച്ചു തുടങ്ങിയല്ലേ. അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നിട്ടു പോവാം. വേണ്ട, ബോട്ട് അഞ്ചരക്കല്ലേ. അത് സാരമില്ല, അഞ്ചു മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചു. വേണ്ട ചാളിച്ച, എനിക്കൊന്ന് അടക്കുകയും ചെയ്യാം. അല്പം കാറ്റും കൊള്ളാം. ഞാൻ ഇതൊന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. അപ്പൊ ശരി പറ്റി. ഞാനും അവഴിക്ക് തന്നെയാ. അവിടെയല്ലേ മാർക്കറ്റ്? വരൂ. ബോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ബെറ്റി എന്നിട്ട് പൊക്കോളൂ. ഏയ്, ഞാൻ ചാളിച്ചിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ.
അത്രയും സമയം എനിക്കിവിടെ നിന്ന് കാറ്റ് കൊള്ളാമല്ലോ. വേണ്ട പറ്റി, നേരം സന്ധ്യാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. ചാളിച്ചമ്പോട്ടി കയറിക്കോളൂ. ചെല്ല്. മാപ്പുകൾ മാപ്പുകൾ മാപ്പുകൾ, സർവവിജ്ഞാന കോശം, ആവശ്യക്കാർ കടന്നു വരിക. അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂക്കിന്റെ നീളമെത്ര, കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണം, നമ്മൾ സൂര്യൻ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ യഥാർത്ഥ പേരെന്ത്, ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പുസ്തകത്തിലെ വെറും 2 രൂപ, ഇത് കമ്പനി പ്രയാണത്തിന് വേണ്ടി ഞങ്ങൾ 3 രൂപയ്ക്ക് വിൽക്കുന്നു. ഏത് കണ്ണുപൊട്ടും വായിക്കാം. കൂടാതെ കേരളത്തിലെ മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, അന്താരാഷ്ട്ര സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ്, മാപ്പ് മാപ്പേ മാപ്പേ. ആരണ്ട കാലത്ത് വാതുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത്? തെണ്ടി അമ്മച്ചി, മാപ്പ മാപ്പ മാപ്പേ. എടാ ഷവി, നീ എന്നോട് ഒരു തെറ്റും ചെയ്തല്ലോ മാപ്പ് ചോദിക്കാൻ. എന്റെ അമ്മച്ചി, ഇത് ആ മാപ്പല്ല ഈ മാപ്പ്, ഇത് ലോകമാപ്പ്. ലോകമാപ്പ്? ലോകം മുഴുവൻ മാപ്പ് തര. എന്ത് തെറ്റാ നീ ചെയ്ത്? ഞാൻ അമ്മച്ചിക്ക് പോരാൻ വന്നതാ. അമ്പട കൊരങ്ങേ, കാലത്തെ തന്നെ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വന്നതാണല്ലേ. എന്റെ പൊന്ന അമ്മച്ചി, ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്, ഇത് കണ്ടു, ഇത് അമേരിക്കൻ മാപ്പ്. അമേരിക്കൻ മാപ്പ്? ഇത് അമേരിക്കയുടെ പടമാ അമ്മച്ചി. ആ, ഇതാണ് അമേരിക്കൻ പടം അല്ലേ. ഇതിന് തൃശ്ശൂർ ഉണ്ടോ മോനെ? തൃശ്ശൂർ? ആ, ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇതാണ്, ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതിൽ കുന്നുങ്ങളുണ്ടോ മോനെ? കുന്നുങ്ങളോ? എന്റെ പൊന്നമ്മച്ചി, കുന്നുങ്ങളും തൃശ്ശൂരും ഇതിനകത്തില്ല. അതൊക്കെ വടക്കേ അമേരിക്കയുടെ തെക്ക് വശമാണ്. എനിക്കറിയാടാ ഇതിൽ തൃശ്ശൂരും കുന്നുങ്ങളും ഉണ്ടാവില്ല എന്ന്. അവിടെ കിടന്നിട്ടാടാ എന്റെ മക്കളുടെ അച്ഛൻ പോയത്. തറവാട് ഭാഗം വയ്ക്കുന്ന കാര്യം ചോദിക്കാൻ പോയതാടാ എന്റെ കെട്ടുകൾ. തിരിച്ചു വന്നില്ലടാ മോനെ കെട്ടുകൾ. എല്ലാവരും കൂടി തല്ലി കൊന്നടാ. അതുകൊണ്ട് കുന്നുകളില്ലാത്ത മാപ്പ് നീ വിൽക്കണ്ട. വട്ടാണല്ലേ വട്ട, വട്ടതിന്റെ ചന്തക്ക് എടാ കുന്നുകളില്ലാത്ത മേപ്പ് കൊടുത്തപ്പോ ഞാൻ അങ്ങ് വലിച്ചു കയറി. സോറി കേട്ടോ, അമ്മക്ക് സൂലാത്തോണ്ടാ. അതെനിക്ക് നല്ലോണം മനസ്സിലായി. അമേരിക്കത്ത് തൃശ്ശൂർ ഇവരെ കടത്തി നോക്കിയാ ഒരു കച്ചവടം നടക്കാൻ വേണ്ടി. മാപ്പിന്റെ അച്ഛത്രം മാപ്പിന്റെ അയ്യോ അത്ര പോരാ. ഇത് കണ്ട എന്റെ മുതിയിൽ ചർത്തി. അവൻ പേടിച്ചു പോയതണ്ടാ. ചേച്ചി എന്ത് പണിയാ കാണിച്ചു? എന്ത് പറ്റി? എന്ത് പറ്റിയതാ? ചേച്ചിയോട് പറഞ്ഞിട്ടല്ലേ അമ്മയുടെ ഒറ്റക്കായിട്ട് എങ്ങ് പോരുതെന്ന്. അപ്പുറത്ത് സേതു ചേച്ചി വിളിച്ചിട്ട് പോയതാ. ആ അമ്മാവൻ എന്നോട് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആർക്കറിയാം, ചിലപ്പോ ഈ കണ്ണ് കാരണമായിരിക്കും പ്രസിഡന്റ് കസേര തിരക്കാൻ പോണത്. പ്രസിഡന്റിന്റെ ബോഫേഴ്സ് ഈ കണ്ണുകുട്ടി ആയിരിക്കും. അങ്ങോട്ട് നടക്കുകിടാവേ. എന്താ കിടാവിനോടാണോ? ഞാൻ നാൽക്കാളികളോട് സംസാരിക്കാറില്ല. എന്നാ ഞങ്ങള് സംസാരിക്കാറുണ്ട്. താൻ കാര്യം പറയണോ? കണ്ടില്ലേ ആ ഡോക്ടർ ചികിത്സിച്ച് ചികിത്സിച്ച് ഈ പരുവത്തിലാക്കി. ഡോക്ടറുടെ ചികിത്സക്ക് എന്താ ഒരു കുറവാ? കുത്തിവെച്ച് കുത്തിവെച്ച് ഈ കിടാവിന് വാദം വന്നു. അയാൾ പ്രസിഡന്റിന്റെ പശുവിനെ നേരെ ചൊവ്വേ നോക്കുമായിരിക്കും, പക്ഷെ നാട്ടുകാർക്കാളെ മതിയായി. അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പകരം വേറെ ഡോക്ടറെ കൊണ്ടുവരണം. ഒരുത്തരെ കൊണ്ടുവന്ന പാടാ എനിക്കറിയാം. പോയി പഴി നോക്കണോ? ഒന്നുകിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ മുറ്റത്ത് നിന്ന് ചാവട്ടെ. മുറ്റത്ത് നിന്ന് ചാകാൻ ഇതെന്താ പഞ്ചായത്ത് തൊഴുത്താണോ? കേട്ടില്ലേ, ഈ പഞ്ചായത്ത് തന്നെ ഒരു പശു തൊഴുത്താക്കിയ ആളാ. എരപ്പേ, ഈ മുറ്റത്ത് വന്ന് എന്തും പറയാവുന്നായോ? ആണുങ്ങളെ പോലെ അങ്ങോട്ട് ചവിട്ടി ഇറക്ക് പ്രസിഡന്റ്. ഈ മുറ്റത്ത് കിടന്ന് പുഴുത്തു പൊടുത്ത് ചാവന്റെ ഭഗവതി തിരുമുറ്റത്ത് വന്നു പ്രാഗ്ന കണ്ടില്ലേ? നീ മുറ്റത്ത് ഇറങ്ങി ചാവണ്ട, അകത്ത് പോയി. തൽക്കാലം ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നു, പക്ഷെ ഓർത്തോ പ്രസിഡന്റിനെതിരെയുള്ള ഞങ്ങളുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. വണ്ടിയിലൊടിക്കാൻ കുറെ വെള്ളം എടുത്തടി. ഇക്കാക്കടയിൽ ലോഡാക്ക് വെള്ളം മണി കുടിച്ച് കൂട്ടുണ്ട്. അതിനുള്ള ഓട്ടാണെങ്കിൽ ഓടുന്നു. ഈ ലോഡാക്ക് ഉള്ളതുകൊണ്ടാ നീ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടക്കുന്നത്. മോനെ, ഇജ്ജി വരുമ്പോ ശിവൻകുട്ടിയോട് ഒരു 5-6 കുളിയും കൂടി വാങ്ങി കൊണ്ടുവരണം. ഓ തന്ന കുളിക്കാൻ മുണിങ്ങാൻ രസമാണ്. കാലിന്റെ തരിപ്പിന് നല്ല അക്കണ്ട്. അയ്യോ എന്റെ ഉമ്മ, ഓൻ തരുന്ന മരുന്നൊന്നും വിജയിച്ച് കഴിക്കല്ലേ.
അതേതോ തല്ലിപ്പൊളി കമ്പനിയാണ് മരുന്ന്. അത് മാത്രമല്ല, ഓനീ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേയില്ല. പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണ എന്തിനാ? ഈ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സ? അത് ഡോക്ടർമാർക്കേ അറിയൂ. അത് മുണിങ്ങാൻ രസം നല്ല ആക്കണ്ട്. മോന്റെ കാര്യം പറഞ്ഞു നാക്കെടുത്തില്ല. നിയന്ത്രണ ഇതുവഴി ഒന്നും പറയണ്ട. ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലത്തെ ആ വെറിയമ്മേനോ കേറി വന്നു. ഞാൻ അയാള് കാണാതെ അടുക്കള വഴി ഇങ്ങി പോന്നു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം? പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ. സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായര് മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ. ഒക്കെ ശരിയാവും എന്റെ ശിവൻകുട്ടിയെ, ഈ സമാധാനിക്ക്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം, കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ. നീ ഇത്ര ബേജാറാവണം എന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ, ഇതിൽ ഇത്ര വിഷമിക്കാനെന്തോ കാര്യം? ബാലേട്ടനെ മിടുക്കൻ, ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. നീ വല്ലതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്? എനിക്ക് വേണ്ട. ദിനു എന്നോട് ഉളമ്പിയത്, ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയതാ. ഇയാള് വേഗം കഴിച്ചിട്ട് വാ, വണ്ടി പോവാം. അപ്പൊ അയാളെ കണ്ണിപ്പെടാണ്ട് പോവാലോ. ഇതൊക്കെ ഇവന്റെ ഒരു നമ്പറല്ലേടി. പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, എവിടെയാണേലും അവൻ പറന്നെത്തും, വിളിച്ചാ വരത്തില്ല. എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി ഇന്നിയല്ല ശബ്ദം ഉണ്ടാക്കി. താറാമുട്ട പൊരിച്ച് കിട്ടാനുള്ള കൊതിയ വാപ്പയ്ക്കതറിയാം. മൂപ്പർ ഒരു കഷ്ണം അങ്ങോട്ട് കൊടുക്കും, കിട്ടിയാ പിന്നെ ഒരു നിമിഷം നിക്കത്തില്ല, പറക്കുന്ന കാണാം. കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് എന്താ നെറുകേട് കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഞാൻ നിങ്ങളുടെ കളിക്കുട്ടിയാ. പൂച്ചവാക്കിൽ വാ പട്ടുവാക്കിൽ വാന്ന് പറഞ്ഞ് എന്നെ കുറഞ്ഞു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചാറായി. ആ ബാലകൃഷ്ണ അടുത്ത് ചെന്നപ്പോ അവനില്ലാത്ത പ്രാപംകുട്ടി തരൂന്ന് പറയും. ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണ മാതിരി തറാൻ തറാന്ന് പറയും. ഇപ്പൊ എന്റെ നേരിൽ കണ്ടാവും മുങ്ങി നടക്കുക. എന്റെ പെട്ടിരിക്കുന്ന പണം 25,000 രൂപ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും പിടിച്ചാൽ നടക്കേണ്ടി വന്നത്. അവനാരും വാങ്ങിച്ച പണമല്ലല്ലോ, വാങ്ങിച്ച ആള് മരിച്ചും പോയി. എന്നാലും തരില്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. പണം ഞങ്ങൾ തരും എന്ന് അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. സിവിൽ കേസ് കൊടുക്കാൻ പോവാ. ഇനി അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ, ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എറണാകുളത്തൊക്കെ ഭയങ്കര സെയിൽ, കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ അച്ഛനെ, നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചു കളിക്കും ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാകില്ലെന്ന്. പിന്നെ ചെലവാക്കാം, ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. അത് കമ്പനിക്കാര് വിചാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാ കൊടുക്കുന്നത് തന്നെ. അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. എന്തു പറ്റി? കണ്ടില്ലേ, ഏതോ മഹാവാദികൾ ചെയ്ത പണിയാ. പഞ്ചറേ കുഴപ്പമില്ല, സാറ് ജാക്കരുത്, ഞാൻ സ്റ്റെപ്പിന് ഇട്ടു തരാം. അല്ല നിങ്ങളാരാ? ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ. സാറാരാ? ഞാനിപ്പോ തൽക്കാലം ബുദ്ധിമുട്ടിയ ഒരാളാ. സാറല്ല, ഇക്കൊടുക്കും, വരും. നേരമായോ ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പക്ഷെ അബദ്ധം പറ്റി, ചെപ്പിനിട്ട് തല തിരിഞ്ഞായി. അങ്ങോട്ട് മാറൂ, തല തിരിഞ്ഞവനെ വേണ്ട. ഞാൻ തന്നെ സാറ് കുറച്ച് റിലാക്സ് ചെയ്തോളാം മതി, ഇനി ബാക്കി ഞാൻ ചെയ്തോളാം. മാറ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു, ഇനി സാറ് പണി നന്നായിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതിക്രമം ജയിക്കല്ലേ. All right.
ഏതവനട ഈ കളിയാക്കുന്നത്? ഇത് പഞ്ചറായല്ലോ, ഇപ്പൊ മൂന്ന് പ്രാവശ്യമായില്ല ഞാൻ പഞ്ചർ ഒട്ടിക്കുന്നത്. കുറുപ്പ് സാറോ? അയ്യോ, ഞാൻ ഓഫീസിൽ പോണ്ടതാ. എന്നെ കാണിച്ചേ. എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാറെങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ വിട്ട പാട്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി, ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് പോക്കൊക്കെ എപ്പോ തുടങ്ങി? എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി, നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ട? അയ്യട, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ. എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില് ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ, അതൊന്നുമല്ല, അതല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ടായാലും ഭൈരവൻ തടിയൂരും. എന്തായാലും മൃഗഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ, ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോ വാങ്ങിച്ചിട്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുതരാം. അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ? അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരെയും പറ്റിച്ചോണ്ടെന്ന് കാശത് ഉറപ്പാണ്ടാവുമായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്ക്. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. അന്നോട് ഇരിക്കട്ടെ. ക്യാമറ ഇതിനെന്താ വില? നിക്കളോടെ എന്താ വില? ഇതിന് 350 രൂപ. ഈ പഴയ ക്യാമറയ്ക്ക്? അതെ, പുതിയ 1000 രൂപ കൊടുക്കണ്ടേ? ഇതിന് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. ഇതിലോ? അതെ. അപ്പൊ കളർ ഇട്ടിരുന്നെങ്കിൽ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടല്ല കളറും കിട്ടൂല. താൻ എന്നെ പഠിപ്പിക്കാൻ വരുന്നേട്ടാ. ഇങ്ങനെ തർക്കിച്ചിക്കാണ്ടാരല്ല. എന്താ തനിക്ക് ബാങ്കിലുള്ള പണി? ബാങ്കിലെ പണിയല്ല, ഇത് മാത്രല്ല അനവധി സാധനങ്ങൾ വേറെ കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ. ഇതിന് ശരിയായിട്ടുള്ള വില എന്താ? 300 രൂപ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, അതിന്റെ പകുതി തായോ. ക്യാമറ മുന്നോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് നിക്ക്. 5 പേരെ എങ്ങുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കയറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 നുള്ള 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ. അല്ല, ഇടക്ക് വേറെ ആരും വന്നാലോ? 1, 2. ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ എന്നെ വിളിച്ചു വന്ന് ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. ഹലോ, ആർക്കും വാങ്ങ, ആർക്കും വാങ്ങ. ഹലോ സാറേ, നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി. കവറോ? മുങ്ങിക്കിട്ടതായ കവറും കോപ്പും ഒക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ട്? പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിൽ കടലിൽ താത്ത സാധനമാണിത്. ഞാൻ ഇത് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്.
ഞാൻ ജെന്റിൽമാൻ മിനിക്കുട്ടിയുടെ കാതലൻ. എന്റെ കൂട്ടുകാരാ. എന്തിനാ മതിലിന്റെ പുറത്തുനിന്ന് ചാടിയത്? ആനപ്പുറത്ത് നിന്ന് വീണതാ. പാപ്പാനാണോ? അല്ല, കാണാൻ വന്നതാ. കേട്ടടച്ചപ്പോ കാണാൻ പാറ പുറത്ത് കയറി. ആന പാറ പോലെ ഇരുന്നു, അറിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി പൊയ്ക്കോളൂ. വരട്ടെ.